നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എ സി മിലാന്റെ സൂപ്പർ താരം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിനെതിരെ യുഎഫ അന്വേഷണം പ്രഖ്യാപിച്ചു. താരം ഒരു ബെറ്റിംഗ് കമ്പനിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ഒരു ആരോപണം ഉയർന്നു വന്നപ്പോഴാണ് യുഎഫ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. യുഎഫയുടെ ഡിസിപ്ലിനറി റെഗുലേഷനിലെ ആർട്ടിക്കിൾ 31 പ്രകാരമാണ് സ്ലാറ്റിനെതിരെ യുഎഫ അന്വേഷണം പ്രഖ്യാപിച്ചത്. യുഎഫയുടെ എത്തിക്സ് ആൻഡ് ഡിസിപ്ലിനറി ഇൻസ്പെക്ടറെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷം അറിയിക്കുമെന്നാണ് യുഎഫയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, യുഎഫയുടെ നിയമപ്രകാരം ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരും തന്നെ ബെറ്റിംഗ് കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ അതല്ലെങ്കിൽ ബെറ്റിംഗ് കമ്പനിയിൽ ഓഹരി നിക്ഷേപം നടത്തുകയോ ചെയ്യാൻ പാടില്ല. എന്നാൽ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള ഒരു കമ്പനി ബെറ്റിംഗ് കമ്പനിയായ ബെറ്റ്ഹാർഡിൽ ഓഹരി നിക്ഷേപം നടത്തി എന്നുള്ളതായിരുന്നു ആരോപണം. ഇതിനെ തുടർന്നാണ് യുഎഫ സൂപ്പർ താരത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, താരം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ 3 വർഷം വരെ താരത്തിന് വിലക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതിന് പുറമെ പിഴയും ഉണ്ടാവും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 39-കാരനായ താരത്തിൻ്റെ കരിയർ തന്നെ അവസാനിക്കാനാണ് സാധ്യത. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം എ സി മിലാനുമായി കരാർ ദീർഘിപ്പിച്ചത്. 1 വർഷത്തേക്കായിരുന്നു അദ്ദേഹം തൻ്റെ കരാർ നീട്ടിയത്. എ സി മിലാനിലേക്ക് തിരികെ എത്തിയതിനു ശേഷം വളരെ മികച്ച രൂപത്തിൽ കളിക്കുന്ന താരമാണ് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. അതുമാത്രമല്ല, തൻ്റെ ദേശീയ ടീമായ സ്വീഡിഷ് ടീമിലേക്കും അദ്ദേഹം ദീർഘകാലത്തിന് ശേഷം മടങ്ങിയെത്തിയിരുന്നു. 2022 ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി അതിൽ കളിക്കുക എന്നൊരു ആഗ്രഹത്തോടെയായിരുന്നു സ്ലാറ്റൻ സ്വീഡിഷ് ടീമിലേക്ക് മടങ്ങിയെത്തിയത്. ഏതായാലും താരത്തിന് വിലക്ക് വരികയാണെങ്കിൽ താരത്തിൻ്റെ ഈ ആഗ്രഹങ്ങളെല്ലാം താറുമാറാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.